സഹോദരി സഹോദരന്മാരെ, കേരള രാഷ്ട്രീയത്തിലെ അധികാരന്മാരിൽ ഒരാളായ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് 3 വർഷം തികയുകയാണ്. വ്യക്തിപരമായ നിലയിലും സാമൂഹ്യമായ നിലയിലും പരിഹരിക്കാനാകാത്ത നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം മൂലം ഉണ്ടായിട്ടുള്ളത്. ജനകീയനായ രാഷ്ട്രീയ നേതാവ്, നിയമസഭാ സാമാജികൻ, ഉജ്ജ്വലനായ വാഗ്മി, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ആശയപ്രചാരകൻ എന്നിങ്ങനെ നിരവധി തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് അദ്ദേഹം കടന്നുപോയത്. ആ നിര്യാണമുണ്ടാക്കിയ വിടവ് കേരള രാഷ്ട്രീയത്തിൽ നികത്താനാവാതെ തുടരുന്നു. ജീവിച്ചിരുന്ന കാലം അത്രയും സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും ഫെഡറൽ സംവിധാനത്തെ സംരക്ഷിക്കുന്നതിലും സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതിലും മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധ ചെലുത്തി. രാജ്യത്തെ ജനങ്ങളെ മതം, ജാതി, ഭാഷ എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ മുന്നിട്ടിറങ്ങുന്ന ശക്തികളെ ചെറുത്തു തോൽപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഏറി വരുന്ന ഘട്ടമാണിത്. ഭരണഘടനാ സ്ഥാനങ്ങളിലിരിക്കുന്നവർ തന്നെ വർഗീയ ചേരിതിരിവുണ്ടാക്കുന്നു, ചില വിഭാഗങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ ആർ ബാലകൃഷ്ണപിള്ളയെപ്പോലെയുള്ള നേതാക്കന്മാരുടെ ഓർമ്മ പുതുക്കുന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. എക്കാലവും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച നേതാവായിരുന്നു അദ്ദേഹം. അനിതര സാധാരണമായ ആജ്ഞാശക്തി പുലർത്തിയിരുന്ന ഒരു ഭരണാധികാരി കൂടിയായിരുന്നു. ഗാംഭീര്യത്തോടെ എന്ന പോലെ സരസമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധ പുലർത്തി. അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രസംഗങ്ങളെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. കുറിക്കുകൊള്ളുന്ന ഒളിയമ്പുകൾ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ പ്രയോഗിക്കുന്നതിലും അദ്ദേഹം സമർത്ഥനായിരുന്നു. ഈ കഴിവുകൾ അദ്ദേഹത്തെ കൂടുതൽ ജനകീയനാക്കി. പാർലമെൻ്ററി രംഗത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ചരിത്രം തന്നെ ഇതിൻ്റെ ദൃഷ്ടാന്തമാണ്. തുടർച്ചയായി 26 വർഷം ഇടമുളക്കൽ പഞ്ചായത്ത് പ്രസിഡൻ്റ്, 11 വർഷം കൊട്ടാരക്കര പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം 9 തവണയാണ് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 25-ാം വയസ്സിൽ ആരംഭിച്ച ആ പാർലമെൻ്ററി ജീവിതം ഓരോ രാഷ്ട്രീയ പ്രവർത്തകനുമുള്ള പാഠപുസ്തകം കൂടിയാണ്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നിയമസഭാ സാമാജികനായിരുന്നു ഒരിക്കൽ അദ്ദേഹം. കൊട്ടാരക്കര മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച 37,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കാൽ നൂറ്റാണ്ടുകാലം കേരളത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷം കൂടിയായിരുന്നു. 1971 മാവേലിക്കരയിൽ നിന്നും ലോക്സഭയിലേക്കും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാന മന്ത്രിയും MPയുമായിരിക്കെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റായും പ്രവർത്തിച്ചുവെന്ന അപൂർവമായ റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. ആ നിലക്ക് ഭരണത്തിൻ്റെ അടിസ്ഥാന തലം മുതൽ നിയമനിർമ്മാണ സഭകളുടെ ഉന്നത തലങ്ങളിൽ വരെ പ്രവർത്തിച്ച അപൂർവമായ അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജനങ്ങൾക്കിടയിൽ ആർ ബാലകൃഷ്ണപിള്ളക്കുണ്ടായിരുന്ന സ്വീകാര്യതയാണ് ഈ ചരിത്രം വെളിവാക്കുന്നത്. ഒരു കാലത്ത് പിള്ളയെന്നാൽ കൊട്ടാരക്കരയെന്നും കൊട്ടാരക്കരയെന്നാൽ പിള്ളയെന്നും പറയുന്നതുവരെ ആ ബന്ധം എത്തിച്ചേർന്നു. ഒരു പുതുപ്രവർത്തകൻ്റെ സ്വീകാര്യതയ്ക്ക് ഇതിലും വലിയ മറ്റൊരുദാഹരണം ഉണ്ടാകാനില്ല. അദ്ദേഹത്തിൻ്റെ സ്മൃതിക്ക് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.